الحمد لله الحمد لله الحمد لله الذي نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا ونبينا محمدًا عبده ورسوله أما بعد فإن خير الكلام كلام الله وخير الهدي هدي سيدنا محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إنا أعطيناك الكوثر فصل لربك وانحر إن شانئك هو الأبتر صدق الله العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك لمن الشاهدين الشاكرين والحمد لله رب العالمين العلماء ورثة الأنبياء إنما ورثوا العلم ولم يورثوا درهما ولا دينارا صدق رسول الله صلى الله عليه وسلم يا سيدي يا رسول الله خذ بيدي ما لي سواك ولا ألوي على أحد يا من يقوم مقام الحمد منفردا للواحد الفرد لم يولد ولم يلد يا من تفجرت الأنهار نابعة من إصبعيه فرب الجيش بالمدد إني وإن سامني ظلم يربعني أقول يا سيد السادات يا سندي الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي يدركني ഏറ്റവും ബഹുമാനമുള്ള സാദാത്തുക്കൾ ഉലമാക്കൾ കരളിന്റെ കട്ടകളായ മുതഅല്ലിമുകൾ സുന്നത്ത് ജമാഅത്തിൻ്റെ കർമ്മധീരരായ പ്രവർത്തകർ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ എനിക്ക്
മംഗലാപുരം തിരുവനന്തപുരം ട്രെയിൻ പോകാനുള്ളത് കൊണ്ട് നീട്ടി സംസാരിക്കാൻ സമയമില്ല. പക്ഷേ എൻ്റെ ഷെയ്ഖും എൻ്റെ മുറബ്ബിയും എന്നെ എപ്പോഴും ഉപദേശിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്തിട്ടുള്ള മഹാൻ, ഇന്നും നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട ഷെയ്ഖ് മുഹമ്മദ് അബൂബക്കറുൽ മദബൂരി സി എം വലിയുള്ളാഹി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് വനഫഅന ബിഹി ഫിദ്ദാറൈൻ. മഹാനവറുകളുടെ ഒരു പരിപാടിയിൽ കഴിയുമെങ്കിൽ എത്താതെ സാധ്യമല്ലാത്തത് കൊണ്ട് ഞാൻ ഇവിടെ വന്നതാണ്. ബഹുമാനപ്പെട്ടവരുടെ സ്മരണ പുതുക്കുന്നതും അവിടുത്തെ മദഹ് പറയുന്നതും പ്രശംസിക്കുന്നതുമായ സദസ്സുകൾ ഓരോ വർഷവും വരുമ്പോൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധ ഖുർആൻ സൂചിപ്പിച്ചതുപോലെ യുരീദൂന അൻ യുത്ഫിഉ നൂറല്ലാഹ്, അല്ലാഹുവിൻ്റെ നൂറ് വെളിച്ചം അതിനെ ഇവിടെ ഊതിക്കെടുത്തിക്കളയാൻ ചിലർ ഉദ്ദേശിക്കുന്നു. എന്നാൽ വല്ലാഹു മുതിമ്മു നൂരിഹി, അല്ലാഹുവിൻ്റെ നൂറ് അവൻ്റെ വെളിച്ചം അതിവിടെ നിലനിർത്തുകയും പൂർണ്ണമായ രീതിയിൽ അല്ലാഹു അതിനെ കൊണ്ടുവരികയും ചെയ്യും. ആർക്കും അത് ഊതിക്കെടുത്താൻ സാധ്യമല്ല എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുവിൻ്റെ നൂറ് എങ്ങനെയാണ് ഇവിടെ വരുന്നത് എന്ന് എൻ്റെ മുമ്പ് പ്രസംഗിച്ച എ പി മുഹമ്മദ് മുസ്ലിയാർ ചില വാക്കുകൾ നിങ്ങളോട് പറയുകയുണ്ടായി. അല്ലാഹുവിൻ്റെ നൂറ്, അല്ലാഹുവിൻ്റെ കരിമത്തു തൗഹീദ്, ആ കരിമത്തു തൗഹീദ് അതിൻ്റെ വെളിച്ചം അതിവിടെ നിലനിർത്തിയത് അല്ലാഹുവിൻ്റെ അമ്പിയാക്കളാണ് ആദ്യമായി നിലനിർത്തിയത്. തങ്ങളെ അബുൽ ബഷർ ആദം അലൈഹി സ്വലാത്തു വസലാം ആദ്യമായി ഇവിടെ തൗഹീദിന്റെ വെളിച്ചവുമായി വന്നു. ശേഷം 124,000 224,000 വരുന്ന അംബിയാ മുർസലുകൾ വന്നു. അവരെല്ലാം അള്ളാഹുവിൻ്റെ നൂറ് അഥവാ തൗഹീദിൻ്റെ വെളിച്ചം ഇവിടെ നിലനിർത്തിയവർ ആണ്. അവസാനം ഖാതിമുൽ മുർസലീൻ
خاتم النبيين سيدنا محمد رسول الله صلى الله عليه وسلم تنقل والله അതോട് കൂടി അമ്പിയാക്കളുടെ ശൃംഖല അവസാനിച്ചു. പിന്നെ ആരാണ് ആ തൗഹീദിന്റെ പ്രഭ ഇവിടെ നിലനിർത്തിയത്? ഉലമാഉ ഉമ്മത്തി ക അമ്പിയാഇ ബനി ഇസ്രായീൽ, എന്റെ സമുദായത്തിൽപ്പെട്ട എന്റെ ഉമ്മത്തിൽപ്പെട്ട ഉലമാക്കൾ, അത് ബനു ഇസ്രായേലിൻ്റെ നബിമാരുടെ സ്ഥാനത്താണ്. അവരെ പോലെ ഇവിടെ തൗഹീദ് പ്രചരിപ്പിക്കാനും അള്ളാഹുവിൻ്റെ നൂറ് ഇവിടെ പ്രകാശിപ്പിക്കാനും ഏറ്റെടുത്തത് ഉലമാക്കളാണ്. അൽ ഉലമാഉ വറസത്തുൽ അംബിയാ, ഉലമാ അമ്പിയാക്കളുടെ അവകാശികൾ ആണ്. എന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂല് പറയുന്നു, അമ്പിയാക്കൾ ഇവിടെ അനന്തരം കൊടുത്തതെന്താണ്? വെള്ളിയും പൊന്നും അല്ല, മറ്റ് സ്വത്തുക്കൾ അല്ല. ഇന്നമാ വറസുൽ ഇൽമ, അവർ ഇൽമിനെയാണ് അനന്തര അവകാശമായി കൊടുത്തത്. ഇൽമ് എന്ന് പറയുന്ന അത് തന്നെയാണ് അള്ളാഹുവിൻ്റെ നൂറ്, അള്ളാഹുവിൻ്റെ വെളിച്ചം. അല്ലാഹു മുത്തിമ്മു നൂരിഹി വലവു കരിഹൽ കാഫിറൂൻ, സത്യനിഷേധികൾ എത്ര തന്നെ വെറുത്താലും ശരി, അള്ളാഹുവിൻ്റെ നൂറ്, അള്ളാഹുവിൻ്റെ വെളിച്ചം, അതിവിടെ അള്ളാഹു പൂർത്തീകരിക്കുകയും നിലനിർത്തുകയും ചെയ്യുമെന്ന് പറഞ്ഞത് ആ ഇൽമിനെ സംബന്ധിച്ചാണ്. ബഹുമാനപ്പെട്ട ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിനോട് തന്നെ ഗുരുനാഥൻ പഠിപ്പിച്ചു കൊടുത്തു, അൽഇൽമു നൂറുല്ലാഹി ഹഖാ വനൂറുല്ലാഹി ലാ യുഅതാ ലിഅസി, മകനെ നീ വലിയ മുത്തഖിയായി വളരണം, നിന്റെ ജീവിതത്തിൽ ഒരിക്കലും തെറ്റുവരാൻ പാടില്ല. കാരണം അള്ളാഹുവിൻ്റെ നൂറാണ് ഇൽമ്, അള്ളാഹുവിൻ്റെ വെളിച്ചമാണ് ഇൽമ്. ആ ഇൽമ് മോശപ്പെട്ടവർക്ക് അള്ളാഹു കൊടുക്കുകയില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട മകൻ ആരോട്? ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിനോട്. വെറും 7 വയസ്സായ ചെറിയ കുട്ടിയോട് ഗുരുനാഥൻ ഉപദേശിക്കുകയാണ്, മകനെ നീ ഒരിക്കലും കുറ്റം ചെയ്യരുത്, ഒരിക്കലും തെറ്റ് ചെയ്യരുത്, അള്ളാഹുവിന് മാറി കാണിക്കുന്ന വഴിയിലേക്ക് പോകരുത്. ചെറുപ്പത്തിലെ തന്നെ ഉപദേശിക്കുകയാണ്. കാരണം അള്ളാഹു തആല കുറ്റം ചെയ്യുന്ന ആളുകൾക്ക്, ദോഷികളായ ആളുകൾക്ക് അള്ളാഹുവിൻ്റെ നൂറ് കൊടുക്കൂല, അള്ളാഹുവിൻ്റെ ഇൽമ് കൊടുക്കൂല. അപ്പോ ആ ഇൽമ് ഇവിടെ പ്രചരിപ്പിച്ചിട്ടുള്ള മഹാന്മാർ, ബഹുമാനപ്പെട്ട സ്വഹാബത്ത്, താബിഉകൾ, അയിമ്മത്ത് മുജ്തഹിദുകൾ, അവരുടെ പിൻഗാമികൾ, ബഹുമാനപ്പെട്ട ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹു, വലിയ ഖുതുബ്, ആ മദ്ഹബിൽപ്പെട്ട ഒരു വലിയ പണ്ഡിതനാണ് ഇമാമുൻ നബവി റളിയല്ലാഹു അൻഹു. അവരെ സംബന്ധിച്ച് ഉലമാക്കൾ ഇബാറത്തിട്ടത് ഖുതുബുൽ ഔലിയാ, ഔലിയാക്കളുടെ ഖുതുബ് എന്നാണ്. അങ്ങനെ ഔലിയാക്കളുടെ കുത്തുബായ ഔലിയാക്കളുടെ ഇടയിൽ വലിയ സ്ഥാനമുള്ള മഹാന്മാരായ പണ്ഡിതന്മാർ അവരിവിടെ ഈ ശരീഅത്തിവിടെ നിലനിർത്തി, അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് നിലനിർത്തി. അതിനെതിരായി വന്ന മുഴുവൻ ശക്തികളോടും
ശക്തിയുക്തം എതിർത്ത് അവരെ പരാജയപ്പെടുത്തി അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ അഖീദ ഇവിടെ നിലനിർത്തിക്കൊണ്ടുവന്നു. അതാണ് അള്ളാഹുവിൻ്റെ ദീൻ ഇവിടെ നിലനിന്നു, ആ വെളിച്ചം ഇവിടെ നിലനിന്നു. ആ പട്ടികയിൽ ഒരു വലിയ വലിയ വ്യക്തിയാണ് ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഷെയ്ഖുൽ ഔലിയ സി എം വലിയുള്ളാഹി. യാതൊരു സംശയവും അതിലില്ല. വലിയാവാൻ ഉള്ള എല്ലാ ലക്ഷണങ്ങളും ഉണ്ട്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോയെന്ന് എനിക്കറിയില്ല, പാലക്കാട് ജില്ലയിലെ പോടൂർ എന്ന സ്ഥലത്ത് പോടൂർ പുനൂരല്ല പാലക്കാട് ജില്ലയിൽ മുജാഹിദുകളും ബഹുമാനപ്പെട്ട ഈ കെ ഹസൻ മുസ്ലിയാർ റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകളും ഒരു വാദപ്രതിവാദം നിശ്ചയിച്ചു. വാദപ്രതിവാദത്തിൻ്റെ ടൈമായപ്പോൾ മർഹൂം ഹസൻ മുസ്ലിയാർ അവറുകൾക്ക് പെട്ടെന്ന് ഹജിര് പോകാനുള്ള ഓർഡർ കിട്ടി. മഹാനവറുകൾ ഹജിര് പോയി. അപ്പോഴേക്കും മുജാഹിദുകൾ നോട്ടീസ് ഇറക്കി, സുന്നികൾ ഒളിച്ചു മാറി ഒഴിഞ്ഞു മാറി ഒളിച്ചോടി എന്നൊക്കെ പറഞ്ഞ നോട്ടീസ്. അപ്പോ ഇല്ല, സുന്നികൾ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് സമസ്ത കേരള ജമിയത്തുൽ ഉലമ തന്നെ അന്നത്തെ സമസ്ത അതിൻ്റെ ജനറൽ സെക്രട്ടറി അന്ന് ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ ഇ കെ അബൂബക്കർ മുസ്ലിയാർ അവറുകളായിരുന്നു. മഹാനവറുകൾ പറഞ്ഞു ഒഴിഞ്ഞു മാറിയിട്ടില്ല, സുന്നികൾ ഇവിടെയുണ്ട്, നമുക്ക് വാദപ്രതിവാദം നടത്താം. അങ്ങനെ പട്ടിക്കാട് ജാമിയ നൂരിയയിൽ പോയി. അവിടെ എല്ലാവരും ഒരുമിച്ചുകൂടി മർഹൂം കോട്ടുമല അബൂബക്കർ മുസ്ലിയാർ, വാണിയമ്പലം അബ്ദുറഹ്മാൻ മുസ്ലിയാർ, കെ വി മുഹമ്മദ് മുസ്ലിയാർ തുടങ്ങിയ സമത്തയുടെ അന്നത്തെ ആലിമികളും എല്ലാം ഒരുമിച്ചുകൂടി എന്നെയും വിളിച്ചു. ഞാൻ അന്ന് സമത്ത കേരള ജമീയത്തുള്ളമയിൽ മെമ്പർ ആയിട്ടില്ല. എന്നെയും വിളിച്ചു. അങ്ങനെ ജാമിയ നൂരിയയിൽ വെച്ച് തീരുമാനിച്ചു വാദപ്രതിവാദത്തിന് എല്ലാവർക്കും പോകാം, സംസാരിക്കാൻ എ പി അബൂബക്കർ മുസ്ലിയാരെ നിശ്ചയിക്കാം എന്ന് പറഞ്ഞ് എന്നെ തിരഞ്ഞെടുത്തു. അപ്പൊ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ആദ്യം നടക്കുന്ന ഒരു വലിയ മുനാവറയാണ്, വാദപ്രതിവാദമാണ്, വലിയ പേടി. അതുകൊണ്ട് സി എം വലിയുമായി എൻ്റെ അടുക്കൽ നിന്ന് പോയി ദ്വാരപ്പിക്കണമെന്ന് ഉദ്ദേശിച്ചു. അപ്പോൾ എവിടെയാണ് ഉള്ളത് എന്ന് അന്വേഷിച്ചപ്പോൾ ഇയാട് ഹുസൈൻ ഹാജി എന്ന് പറയുന്ന ആളുടെ വീട്ടിലുണ്ട് എന്ന് കേട്ടു. ഞാൻ ചെല്ലുമ്പോഴേക്ക് അവിടുന്ന് പോയി, അരമണിക്കൂർ മുമ്പ് അവിടുന്ന് പുറപ്പെട്ടു പോയി. അവിടുന്ന് പിന്നെ എവിടെയാണെന്ന് അന്വേഷിച്ചു. അപ്പൊ ഈ ഭാഗത്ത് മടമൂരിനടുത്ത് തന്നെ ഏതോ ഒരു വീട്ടിലാണെന്ന് കേട്ടു. അവിടേക്ക് പുറപ്പെട്ടപ്പോ അവിടെ എത്തുമ്പോൾ അവിടുന്ന് പോയി. ചുരുക്കത്തിൽ നാല് സ്ഥലത്ത് ഞാൻ പോയെങ്കിലും എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. കാണാതെ ഞങ്ങൾ പോയി. പാലക്കാട്ട് എത്തി
അവിടെ മഞ്ഞക്കുളം മക്കാമിൽ സിയാറത്ത് ചെയ്ത് ഞങ്ങളെല്ലാവരും കൂടി ഇരിക്കുമ്പോൾ ബഹുമാനപ്പെട്ട സയ്യം വലി അള്ളാഹി അവർക്ക് അന്ന് ഹാദിമായിരുന്ന മടവൂർക്കാരൻ ഒരാൾ അവിടെ എത്തി. അബ്ദുറഹ്മാൻ എന്നാണ് പേരെന്ന് എനിക്ക് തോന്നുന്നു, ഓർമ്മയുള്ളത് അങ്ങനെയാണ്. അവിടെ സിയാർത്ത് ഇതുകൊണ്ട് ഇറങ്ങിയ ഉടനെ അസ്സലാമലൈക്കും എന്ന് പറഞ്ഞിട്ട് പറയുന്നു, എന്നെ സിയം വലിയുള്ളാഹി അയച്ചതാണ്, നിങ്ങൾക്ക് സലാം പറഞ്ഞിരിക്കുന്നു, നിങ്ങളോട് വാദപ്രതിവാദം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, വിജയിക്കും എന്നും അറിയിച്ചിട്ടുണ്ട്. അപ്പൊ നോക്ക്, കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാണും ഞാൻ നിങ്ങളെ കൽബകമെന്നോവർ എന്ന് പറഞ്ഞതുപോലെ എൻ്റെ ഹൃദയത്തിലുള്ള ആ വേദനയും ആഗ്രഹവും മഹാനവരുകൾ അറിയുകയാണ്. എന്നിട്ട് സ്വന്തം ഹാദിമിനെ പാലക്കാട്ടേക്ക് അയക്കുകയാണ്. അൽഹംദുലില്ലാ, വാദപ്രതിവാദം നടത്തി. ആദ്യത്തെ കാമണിക്കൂർ ശംസുൽ ഉലമ ഉദ്ഘാടനം ചെയ്തു, ബാക്കിയെല്ലാം എന്നെ സംസാരിക്കാൻ ഏൽപ്പിച്ചു. 4 ദിവസത്തെ വാദപ്രതിവാദത്തിൽ മുജാഹിദുകൾ ഒരുപാട് സമയം സംസാരിക്കാൻ കഴിയാതെ അവർ മുട്ടിയിരുന്നു പോയി, വളരെ പരാജയപ്പെട്ടു. 90 വീട്ടുകാർ മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്ന് സുന്നിയിലേക്ക് മടങ്ങി. ഇന്നും നിങ്ങൾക്ക് പോയി നോക്കിയാൽ കാണാം, മുജാഹിദുകളുടെ വലിയ കേന്ദ്രമായ പറളി, ഈ പോടൂരിനടുത്ത സ്ഥലമാണ് പറളി, അവിടെ ആണ് മുജാഹിദുകൾ രാജിവെച്ച് ഒരു പള്ളി ഉണ്ടാക്കുകയും സുന്നത്ത് ജമാഅത്തിൻ്റെ ഒരു പള്ളി അവിടെ സ്ഥാപിക്കുകയും ചെയ്തത് നിങ്ങൾക്ക് ഇപ്പോഴും പോയി നോക്കിയാൽ കാണാൻ കഴിയും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ആ വാദപ്രതിവാദം കഴിഞ്ഞ് ഞാനിവിടെ വന്നു. എൻ്റെ വീട്ടിലെത്തിയപ്പോഴേക്ക് എനിക്ക് ശക്തിയായ പനി പിടിച്ചു. അങ്ങനെ പനിക്ക് ചികിത്സ 3 ഡോക്ടർമാർ ചികിത്സ ചെയ്തു. നമ്മളെ പൂനൂരിലെ ഹുസൈൻ ഡോക്ടർ, വേറെ ഏതോ 1-2 ഡോക്ടർമാർ എല്ലാം ചികിത്സ ചെയ്തെങ്കിലും 110 ഡിഗ്രിയിൽ നിന്ന് എൻ്റെ പനി താഴോട്ട് വരുന്നില്ല, ശക്തിയായ പനി തന്നെ. അങ്ങനെ ബേജാറായി. രാത്രി ഔലിയാക്കളുടെ പേരിൽ ഒരു ഫാത്തിഹാവതി ഞാൻ കിടന്നു. രാത്രി സമയത്ത് ഉറക്കത്ത് എൻ്റെ അടുത്ത് ഒരാൾ വരുന്നു. ഒരു വലിയ മതില് കെട്ട് അതിൻ്റെ താഴ്വരയിലൂടെ ഞാൻ നടന്നു പോകുമ്പോൾ എൻ്റെ പിന്നാലെ കൂടിയ ഒരാളാണ്. വർത്തമാനം എന്തൊക്കെയാണെന്നൊക്കെ ചോദിച്ച് ചോദിച്ച് പുറത്തോട്ട് അങ്ങോട്ട് എത്തിയപ്പോൾ എൻ്റെ ചുമല് കൈ വച്ചു. കൈ വച്ചപ്പോൾ ഞാൻ കൈ തട്ടിക്കളഞ്ഞു. കാരണം പണ്ട് കളരി പഠിക്കുന്ന കാലത്ത് ഗുരുക്കന്മാർ എന്നെ പഠിപ്പിച്ചു തന്നിരിക്കുന്നത്, അറിയാത്ത ആള് വന്നങ്ങനെ കയ്യിൽ വെച്ചാലും വെക്കാൻ സമ്മതിക്കരുത്. പണ്ട് അങ്ങനെ ഇവിടെ മാമക്കുരുക്കളും അതുപോലെ മൊയ്തുക്കുരുക്കളും ഒക്കെ പറഞ്ഞതാണ്. അതുപോലെ അറിയാത്ത ആളെ അടുക്കര എങ്ങനെയാണ് നിൽക്കേണ്ടത് അതൊക്കെ അവർ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പോ കയ്യ് തട്ടി, അല്ലല്ല സാരല്ല എന്ന് പറഞ്ഞിട്ട് അയാൾ പിന്നെയും തുടർന്നു. അങ്ങനെ വന്നിട്ട് ഇങ്ങനെ പോയി. പെട്ടെന്ന് പിന്നെ ഒരു ടേണി, ഒരു വളവ് ചുമരൻ്റെ അങ്ങേ ഭാഗത്ത് കൂടെ തിരിയാൻ നോക്കുമ്പോൾ അവിടെ വലിയൊരു കുഴിയുണ്ട്, വലിയ കുഴി. ആ കുഴിയിൽ പിന്നെ കൈ പിടിച്ചിട്ട് ഇയാൾ വലിച്ചു. വലിച്ചപ്പോ ഞാൻ ഒരൊറ്റ ചാട്ടം ചാടി കുഴിൻ്റെ അപ്പുറത്തെത്തി. അപ്പൊ അയാൾ പിന്നെയും കൈ പിടിച്ച് വലിച്ച് എന്നെ കുഴിയിലേക്ക് വിടുന്നു. ഞാൻ അങ്ങോട്ട് പിടിയും വലിയും കൂടുന്നു. അപ്പോഴതാ ബഹുമാനപ്പെട്ട സയ്യം വലിയ അള്ളാഹി വരുന്നു. വന്നപ്പോ ഈ മനുഷ്യൻ ഓടിക്കളഞ്ഞു. ഉടനെ വന്നിട്ട് എൻ്റെ വായിലിങ്ങനെ കൈയിട്ട് എന്തോ ഒരു സാധനം എടുത്ത്
എറിഞ്ഞു കളയുകയും ലാ തഖഫ് നീ ഭയപ്പെടണ്ട എന്ന് പറയുകയും ചെയ്തു. നേരം വെളുത്തപ്പോൾ അൽഹംദുലില്ലാ എൻ്റെ പനി മാറിപ്പോയി, എനിക്ക് പനിയില്ല. അങ്ങനെ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട സിയം വലിയുള്ള കാണണം എന്ന് വലിയ ആഗ്രഹമായി. താമരശ്ശേരി മുട്ടായി ഹാജി എന്ന് പറയുന്ന ആളെ വീട്ടിലുണ്ട് എന്ന് കേട്ടു. ഞാൻ അവിടെ ചെന്നു. ചെല്ലുമ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട വയലത്തൂർ സയ്യിദ് യൂസഫ് ജിലാനി മഹാനവറുകൾ അള്ളാഹു അവരെ തെരഞ്ഞെടുക്കി കൊടുക്കട്ടെ, അവരൊക്കെ സിയം വലിയുള്ള ഹാദിമായിട്ട് അവിടെ ഇങ്ങനെ ഉണ്ട്. ഞാൻ അസ്സലാമു അലൈക്കും സലാം അടക്കിയ ഉടനെ തന്നെ അമാ ഖുൽതു ലക ലാ തഖഫ് ഫഅഖൂലു ലക അൽആന വലാ തഹ്സൻ, നിന്നോട് ഞാൻ ലാ തഖഫ് നീ ഭയപ്പെടണ്ട എന്ന് പറഞ്ഞില്ലേ, ഇപ്പോൾ ഞാൻ പറയുന്നു വലാ തഹ്സൻ ദുഃഖിക്കുകയും വേണ്ട. നോക്ക് നിങ്ങൾ ഇതിൻ്റെ അപ്പുറം ഇനി എന്ത് തെളിവ് വേണം? ഇത് വസ്വാസല്ല, ഇത് ശൈത്താനല്ല, ഇത് മസ്താനല്ല, ഇതൊന്നുമല്ല. എന്നിട്ടിപ്പോ ഇവിടെ ബഹുമാനപ്പെട്ട ശംസുല്ലുലമന്റെ പേരിൽ വല്ലാത്തൊരു കളവ് വെച്ചുകെട്ടി. ശംസുല്ലുലമ ഞങ്ങളുമായിട്ട് സംഘടനന്റെ വിഷയത്തിൽ ചെറിയ അഭിപ്രായ വ്യത്യാസമുണ്ട്, അല്ലാതെ അദ്ദേഹം കളവ് പറയുന്ന ആളാണെന്ന് ഞങ്ങൾ വിശ്വസിച്ചിട്ടില്ല. ശംസുല്ലുലമ പറഞ്ഞു കൊടുത്ത പോലെ സിയം വലിയുള്ള മസ്താനാണ്. മസ്താന്മാര് ഇങ്ങോട്ട് ഇങ്ങോട്ട് എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് നിന്നാണ് അർത്ഥം, അങ്ങോട്ട് എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് നിന്നാണ് അർത്ഥം, രാവ് എന്ന് പറഞ്ഞാൽ പകൽ നിന്നാണ് അർത്ഥം, പകൽ എന്ന് പറഞ്ഞാൽ രാവ് എന്നാണ് അർത്ഥം. അപ്പോൾ ഹക്ക് എന്ന് പറഞ്ഞാൽ ബാത്റൂം എന്നാണ് അർത്ഥം. ഞാനിത് ദജ്ജാലിനെ പറ്റി മാത്രമേ ഹദീസ് കേട്ടിട്ടുള്ളൂ. ദജ്ജാലിനെ പറ്റി ഹദീസിലുണ്ട്, ദജ്ജാൽ സ്വർഗവും നരകവുമായിട്ട് വരും. ദജ്ജാലിന്റെ സ്വർഗത്ത് കടന്നാൽ നരകത്തിലാണ്, ദജ്ജാലിന്റെ നരകത്ത് കടക്കാൻ തയ്യാറായാൽ സ്വർഗത്തിലാണ്. അത് ദജ്ജാലിനെ പറ്റിയാണ് ഹദീസിന്റെ കിതാബിലുള്ളത്, ഔലിയാക്കളെ പറ്റിയല്ല. അങ്ങനെ ഔലിയാക്കൾ ഒരു മസ്താനുമല്ല. എന്തിനാണ് ഈ വക അനാവശ്യം പറയുന്നത്? ബഹുമാനപ്പെട്ട സയ്യിദ് വലിയുള്ളാഹിയുടെ പേര് പറഞ്ഞിട്ട് ഉറൂസ് നടത്തി കാശുണ്ടാക്കി പ്രവർത്തിക്കുന്ന ആളുകളോടും ഞാൻ പറയുന്നു, ഇത്തരം കളവ് പറയുന്ന ആളുകളെ കൊണ്ടുവന്നു അത് പറയിപ്പിക്കേണ്ട ആവശ്യമില്ല. എല്ലാവർക്കും നടത്താം, അവർക്ക് നടത്തും. ഞാൻ എത്രയോ കൊല്ലം ഇവിടുത്തെ കമ്മിറ്റി നടത്തിയ വയതു പറഞ്ഞിട്ടുണ്ട്, എന്നെ വിളിക്കാതായപ്പോ ഞാൻ പോവല്ല എന്ന് മാത്രം. അവിടെ അവിടുത്തെ വീട്ടിൽ നടക്കുന്നു, ഇവിടെ നടക്കുന്നു, കോഴിക്കോട് നടക്കുന്നു, എറണാകുളം നടക്കുന്നു, എല്ലാ സ്ഥലത്തും. ഞാൻ പറഞ്ഞില്ലേ ഓരോ കൊല്ലവും വർദ്ധിച്ച് വർദ്ധിച്ച് ഇങ്ങനെ വരികയാണ്. സൗകര്യം അനുസരിച്ച് ഒന്നും രണ്ടും നാലും ദിവസമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റും. മറുക്കത്ത് തക്കാപത്ത് ശനിയിൽ ഇൻഷാല്ല അടുത്ത ശനിയാഴ്ച ബഹുമാനപ്പെട്ടവരുടെ പേരിൽ ഉള്ള ഉറൂസും ദൗറത്തുൽ ഖുർആൻ നടക്കുകയാണ്. നിങ്ങളെ എല്ലാവരെയും ഞങ്ങൾ ക്ഷണിക്കുന്നു, അല്ലാഹു തആല തൗഫീഖിയട്ടെ. അങ്ങനെ ചുരുക്കത്തിൽ എല്ലാ സ്ഥലത്തും നേർച്ചയും ഉറൂസും അതിൻ്റെ പേരിൽ സ്ഥാപനങ്ങളും മുഴുവനും വളർന്നു വരുന്നു. അതുപോലെ നിങ്ങൾക്കും വളർത്താം. അതിനിങ്ങനെ ശംസുല്ലുലമന് വേല കളവ് പറഞ്ഞ് ശംസുല്ലുലമ ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് കളവ് പറഞ്ഞ് സിയം വലിയുള്ളാഹിന് വേല കളവ് പറഞ്ഞ് ഇങ്ങനെ കളവ് പറഞ്ഞ് പറത്തേണ്ട ആവശ്യമില്ല. സിയം വലിയുള്ളാക്ക് നിങ്ങളെ ഈ കളവും നിങ്ങളെ മതവും നിങ്ങളെ സത്യം ഇതൊന്നും ആവശ്യമില്ല അവർക്ക്. അവർക്ക് ഇതൊന്നും ആവശ്യമില്ല. ഇനി നമ്മളിപ്പോ പറയുന്ന മത പറഞ്ഞിട്ടില്ലെങ്കിലും അവർക്കൊരു ദോഷവുമില്ല. അവര് വലിയ മഹാൻ, ആ മഹാന്റെ മത നമ്മൾ പറയുന്നത് നമുക്ക് വർക്കത്ത് കിട്ടാൻ, നമ്മളെ ഈമാൻ വർദ്ധിക്കാൻ. അങ്ങനെ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് അല്ലാത്ത ഒരൊറ്റ കക്ഷിയെയും കണ്ണുകൊണ്ട് കാണാൻ ഇഷ്ടപ്പെടാത്ത ഒരൊറ്റ കക്ഷിയോടും ഒരു വാക്ക് പോലും സംസാരിക്കാൻ ഇഷ്ടപ്പെടാത്ത അത്രയും വലിയ
അഖീദ സുന്നത്ത് ജമാഅത്തിന്റെ അഖീദ ഇവിടെ നിലനിർത്തിയ മഹാനാണ് സിയും വലിയുള്ളാഹി തങ്ങൾ, അതിന് യാതൊരു സംശയവുമില്ല. അവിടുത്തെ ബർക്കത്ത് വലിയ ബർക്കത്താണ്. ഞാൻ പറയാൻ സമയമില്ല, ഞാൻ നിർത്തുന്നു. മർക്കത്തു സഖാഫത്ത് ചിന്നിയയുടെ സ്ഥാപനം, അതിന് സ്ഥലം വാങ്ങിയത് എല്ലാം അവിടുത്തെ നിർദ്ദേശപ്രകാരമാണ്, അവിടുത്തെ ബർക്കത്ത് പ്രകാരമാണ്. ജനാസ കൊണ്ട് വരുമ്പോൾ പുതിയൊരു വണ്ടി, വണ്ടിയാണ്, ആ വണ്ടിയിലാണ് ജനാസ കൊണ്ടുവന്നത്. പുതിയ വണ്ടിയാണ്, മെഷീന് യാതൊരു കേടുമില്ല. പക്ഷേ ആ മർക്കത്തിന്റെ ഗേറ്റിലെത്തിയപ്പോൾ വണ്ടി നിന്നുപോയി. 5 മിനിറ്റ് അവിടെ നിന്നതിൻ്റെ ശേഷമാണ് രണ്ടാമത് ആ വണ്ടി മുമ്പോട്ട് നീങ്ങിയത്. ഞാനും ആ വണ്ടിയിലുണ്ടായിരുന്നു. ഒരു കേടും പറ്റി എല്ലാം മുന്നോട്ട് നന്നാക്കിയിട്ട് ഒരാളെ കൊണ്ടുവന്ന് നന്നാക്കിയോ? അല്ല, അങ്ങനെ അങ്ങ് നിന്നുപോയി. നേരെ ഗേറ്റിൻ്റെ അടുത്തെത്തിയപ്പോൾ വണ്ടി നിന്നുപോയി. 5 മിനിറ്റോ അതിലധികമോ സമയം അവിടെ നിന്നതിന് ശേഷം പിന്നെ വണ്ടി മുന്നോട്ട് നീങ്ങി. എന്താണ് അതിൻ്റെ രഹസ്യം? അത് അവർക്കാണ് അറിയാം, നമ്മൾക്കല്ല അറിയുന്നത്. അവർക്കാണ് അതിൻ്റെ രഹസ്യം അറിയാം. മർക്കത്തിൻ്റെ അടുത്ത് വന്നിട്ട് ആ സ്ഥലം നമുക്ക് ഇങ്ങനെ പറഞ്ഞിട്ട് ചൂണ്ടിക്കാണിച്ചു തന്നെ എല്ലാ സ്ഥലവും നമുക്ക് കിട്ടി. വേറൊരു സ്ഥലം അത് നമുക്ക് വേണം എന്നപ്പോൾ അത് ഇപ്പോൾ ആയിട്ടില്ല എന്ന് പറഞ്ഞത് ഇന്ന് വരെ കിട്ടിയിട്ടില്ല. ഇന്ന് വരെ കിട്ടിയിട്ടില്ല. സെന്റിന് 25 ലക്ഷം രൂപ വില പറഞ്ഞിട്ടും കിട്ടിയിട്ടില്ല. എന്താണ് അവിടുത്തെ കറാമത്ത്? എന്താണ് അവിടുത്തെ മഹത്വം? അതുകൊണ്ട് അവരെ ചീത്ത പറയാനും അവരെ മസ്താനും ഭ്രാന്തനുമാക്കി താഴ്ത്താനും ആരും മെനക്കെടണ്ട. ഒരാളും അതിനു വേണ്ടി തുനിയുകയും വേണ്ട. അതിനുവേണ്ടി ബഹുമാനപ്പെട്ട ശംസുല്ലയെ പോലുള്ള അയൽങ്ങളെ പേരിൽ കള്ളം വെച്ച് കെട്ടുകയും വേണ്ട. അതൊരു സുന്നത്ത് വജമായിട്ട് ഇവിടെ നിലനിൽക്കും. അത് ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കും. ആ നിലനിൽക്കുന്നത് ഇങ്ങനെയുള്ള ഉലമാക്കളുടെ നിർദ്ദേശം, ഉപദേശം. എന്നോട് പലപ്പോഴും ഉപദേശിച്ചിട്ടുണ്ട്. ചില സ്ഥലത്ത് പോയിട്ട് പ്രസംഗിച്ചു വരുമ്പോ ഏതെങ്കിലും ഹക്ക് മുൻകടന്നു പോവുകയോ തെറ്റിപ്പോവുകയോ ചെയ്താൽ പിന്നീട് കാണുമ്പോൾ നീ ഇന്ന സ്ഥലത്ത് പ്രസംഗിക്കുമ്പോ ഇന്ന വാക്ക് പറഞ്ഞില്ലേ, തൗബ ചെയ്യണം, തൗബ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ട് തൗബ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. പൊറുക്കല്ലോ തടണം. അങ്ങനത്തെ ചെറിയ ചെറിയ വാക്കുകൾ ഉണ്ടാവുക എന്നല്ല, ഓരോ ഹറക്കാത്തുകളും സകനാത്തുകളും നോക്കിക്കൊണ്ട് അവർ ഉപദേശിച്ചിട്ടുണ്ട്. നരിക്കുനി അങ്ങാടിയിൽ വലിയൊരു വാഴ പറയുന്ന സദസ്സ്, ബഹുമാനപ്പെട്ടവരും ഞാനും അവിടെ ഒരു വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ച് സ്റ്റേജ് മൽക്ക് ഇങ്ങോട്ട് വന്നപ്പോ ആ സ്റ്റേജ് മൽക്ക് കയറുമ്പോ കോണിമൻ അവിടെ അങ്ങ് നിന്ന് ഒറ്റ നിർത്തി. അപ്പോ എന്നെ ഒരു മേശപ്പുറത്ത് മുസല്ല വിരിച്ച് അതിൻ്റെ മുകളിൽ കാപ്പിയും ചായയും ഒക്കെ ഉള്ള ഫ്ലാസ്ക് കൊണ്ടുവന്നിട്ടുണ്ട്. എടുക്ക് ഫ്ലാസ്ക് എന്ന് പറഞ്ഞ് പ്രവർത്തകനെ വെച്ചിട്ട് എടുത്ത് എന്നിട്ട് മുസല്ല എടുക്കുന്നു. ആ മുസല്ല എടുത്ത് മടക്കി ചുരുട്ടി ചുംബിച്ചിട്ട് അത് കൊടുത്തു. നീ വീട്ടിൽ കൊണ്ടുപോയി വെക്കണം, അല്ലെ പള്ളിയിൽ കൊണ്ടുപോയി വെക്കണം. നിനക്ക് ചായയും ഗ്ലാസും വെക്കാനുള്ളതല്ല ഈ മുസല്ല. എന്താ മുസല്ലയിൽ? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൗള ശരീഫിന്റെ ഫോട്ടോ ഉള്ള മുസല്ലയാണ്. ആ മുസല്ലന്റെ മുകളിൽ ചവിട്ടാൻ പാടില്ല, അതിൻ്റെ മുകളിൽ ക്ലാസ് വെക്കാൻ പാടില്ല, അതിൻ്റെ മുകളിൽ അതുബ് കേടായ ഒന്നും ചെയ്യാൻ പാടില്ല എന്ന് അവിടെ വച്ചിട്ട് ആ കമ്മിറ്റിക്കാരോട് ഉപദേശിച്ചു, എന്നോടും പറഞ്ഞു. അന്ന് ആ സ്റ്റേജിൽ വെച്ച് തന്നെ വയല് കഴിഞ്ഞതിന് ശേഷം എന്നോട് 2 ഉപദേശം ചെയ്തു. ആ കാലത്തെനിക്ക്
വയറു പറയുമ്പോ വല്ലാതെ വിയർക്കുമായിരുന്നു. വിയർത്തിങ്ങനെ ഒലിച്ചിട്ട് കുപ്പായൊക്കെ നനഞ്ഞ് കുളിക്കും ഞാൻ വയറു കഴിയുമ്പോൾ. അപ്പൊ അതുകൊണ്ട് തലേക്കെട്ട് ഇങ്ങനെ എടുത്തിട്ട് അവിടെ വെക്കും, ഇടക്കിടക്ക് തലേക്കെട്ട് എടുത്തിട്ട് വെക്കും, വെച്ചിട്ട് പ്രസംഗിക്കും, പിന്നെ എടുത്തു വെക്കും അങ്ങനെ. അപ്പൊ ആ അന്നത്തെ ദിവസം തന്നെ വയറു കഴിഞ്ഞതിന് ശേഷം എന്നോട് പറഞ്ഞു, ഇനി വയതിൻ്റെ ഇടയിൽ തലേക്കെട്ട് എടുത്ത് വെക്കണ്ട, ഇനി ആ വിയർപ്പും ഉണ്ടാവുകയില്ല. അതിനുശേഷം എനിക്ക് അങ്ങനത്തെ വിയർപ്പേ ഇല്ല, എന്നെ തലയിൽ കൂറ്റടക്കലുമില്ല, തലയെക്കെട്ടെടുത്ത് വെക്കേണ്ട ആവശ്യവുമില്ല. ഇത് എന്റെ അനുഭവമാണ്. അപ്പോൾ തന്നെ വേറെ ഒരു കാര്യം പറഞ്ഞു, നിസ്കരിക്കാൻ നിന്നാൽ ഇങ്ങനെ ഇടത്തെ കാല് ഇടക്കിടക്ക് അതിൻ്റെ മടമ്പ് ഇങ്ങനെ അലങ്ങിപ്പോകുന്നുണ്ടല്ലോ, അത് ചെയ്യാൻ പാടില്ല. ആരെ നമ്മളറിയുന്നതന്നല്ല, പക്ഷെ അവിടെ നിന്നത് ശ്രദ്ധിച്ചു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അങ്ങനെ തദ്ബീർ ചെയ്ത് നിയന്ത്രിച്ച് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ അഖീദ ജനങ്ങളുടെ ഹൃദയത്തിൽ ഉറപ്പിച്ചു. അതാണ് അവിടുത്തെ തർബിയത്ത്. ആകാശത്ത് കൂടെ പറക്കലല്ല, ആകാശത്ത് കൂടെ പറക്കലും വെള്ളത്തിൽ കൂടെ നടക്കലും. അങ്ങനെ കറാമത്തുണ്ടാകും ഔലിയാക്കൾക്ക്. ബഹുമാനപ്പെട്ട ഇമാം ഖുസൈരി തങ്ങൾ പറഞ്ഞു, ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി തങ്ങൾ പറഞ്ഞു, മുഴുവൻ ഔലിയാക്കളും പറഞ്ഞു, ഈ ആകാശത്തിലൂടെ പറക്കലോ വെള്ളത്തിൻ്റെ മേലെ നടക്കലോ അല്ല വലിയ കറാമത്ത്, മറിച്ച് വലിയ കറാമത്ത് എന്നാൽ അള്ളാഹുവിൻ്റെ ദീനിലേക്ക് ആളുകളെ വരുത്തലും ആ ദീനിൽ ജനങ്ങളെ ഉറപ്പിച്ചു നിർത്തലും ശരിയായ അഖീദയിൽ ആളുകളെ ഉറപ്പിച്ചു നിർത്തലും അതാണ്. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യലാണ് വലിയ കറാമത്ത് എന്ന് ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ കറാമത്തിന്റെ വലിയ കറാമത്തല്ലേ ലോകം മുഴുവനും എല്ലാ തരത്തും ഷാഫി ഇമാമിന്റെ മദ്ഹബും അവിടുത്തെ ഇൽമും പ്രചരിച്ചുകൊണ്ട് ഇന്നും നിൽക്കുന്നു, ഖിയാമത്തു നാൾ വരെ നിൽക്കുന്നു. ഏതോ ചില മുജാഹിദോ മറ്റേതെങ്കിലും ഒരാൾ മദ്ഹബ് വേണ്ടെന്ന് പറഞ്ഞ് നടക്കുന്നവനല്ലാതെ ലോകത്തെവിടെ ചെന്ന് നോക്കിയാലും നാല് മദ്ഹബിൽ ഏതെങ്കിലും ഒരു മദ്ഹബ് സ്വീകരിക്കാത്ത മുസ്ലിം ഇന്നും ഇല്ല. ഇമാമുല്ലാഹു അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു, ഇമാമു ദാരിൽ ഹിജ്റത്ത് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു, ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു, 1,000,000 ഹദീസ് അതിന്റെ പരമ്പരയോടുകൂടി മനഃപ്പാഠമാക്കിയ ആളാണ് അഹ്മദ് ബിൻ ഹംബൽ. അഹ്മദ് ബിൻ ഹംബൽ പറയുന്നു, എന്റെ ഗുരുനാഥനായ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിൽ 100 ഹദീസിൽ ഒരു ഹദീസിൽ നിന്ന് കിട്ടിയ അറിവ് എനിക്ക് 100 ഹദീസിൽ നിന്ന് കിട്ടിയിട്ടില്ല. അതുപോലെ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു ഒരു ദിവസം ഒരു രാത്രിയിൽ ചെയ്ത ഇബാദത്തിനോട് എന്റെ ഒരു കൊല്ലത്തെ ഇബാദത്ത് നോക്കിയാലും തുല്യമാവുകയില്ല എന്ന് അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ പറഞ്ഞു. ആരാണ് അഹ്മദ് ബിൻ ഹംബൽ? വലിയ മഹാനാണ്, വലിയ മദ്ഹബിന്റെ ഇമാമാണ്. പരിശുദ്ധ ഖുർആൻ മഖ്ലൂഖാണെന്ന് പറയാൻ വേണ്ടി, പരിശുദ്ധ ഖുർആൻ സൃഷ്ടിക്കപ്പെട്ടതാണെന്ന് പറയാൻ വേണ്ടി അന്നത്തെ ഭരണാധികാരികൾ അഹമ്മദ് ബിൻ ഹംബലിനെ പിടിച്ചുകൊണ്ടുപോയി ജയിലിൽ വെച്ചിട്ട് ഇങ്ങനെ ചാട്ടുമാറുകൊണ്ട് ശക്തിയായി അടിക്കുന്നു, ഖുർആൻ മഖ്ലൂഖാണെന്ന് പറയണം പറയണം എന്ന് പറഞ്ഞിട്ട് രാഷ്ട്രീയക്കാർ അടിക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ട ഇമാം അഹമ്മദ് ബിൻ ഹംബലിന്റെ തുണി കഴിഞ്ഞു പോയി. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആ സമയത്ത് അഹമ്മദ് ബിൻ ഹംബൽ ഒറ്റക്ക് ദുആ ചെയ്യുന്നു, അല്ലാഹ് എനിക്ക് എത്ര അടി കൊണ്ടാലും വിരോധമില്ല, എന്റെ ഔറത്ത് ജനങ്ങൾ നാലുഭാഗത്ത് നിന്നും കാണുകയാണ്, അതാണ് എനിക്ക് ഏറ്റവും വലിയ ബേജാറെന്ന് പറഞ്ഞപ്പോൾ താഴോട്ട് കഴിഞ്ഞു വീണുപോയ തുണി സ്വയം മേലോട്ട് കയറി വരികയും ആ തുണി അവിടെ ഒട്ടി നിൽക്കുകയും ചെയ്തു. അത്രയും വലിയ കറാമത്തിന്റെ ഉടമസ്ഥനാണ് അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു.
അദ്ദേഹം പറയുന്നു, ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു കൊല്ലത്തെ ഇബാദത്തും എന്റെ ഒരു രാത്രി, ഷാഫി ഇമാമിന്റെ ഒരു രാത്രിയിലുള്ള ഇബാദത്തും എന്റെ ഒരു കൊല്ലത്തെ ഇബാദത്തും നോക്കിയാൽ ഷാഫി ഇമാമിൻ്റെതാണ് വലുതു. അത്രയും വലിയ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു, ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യനാണ്. ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ പേര് പറയുമ്പോൾ റളിയല്ലാഹു അൻഹു പറയാതെ പറഞ്ഞിട്ടില്ല. അങ്ങേയുള്ള ഇമാം മാലിക് തങ്ങൾ പറയുന്നു, കുല്ലു മൻ തഹ്ത അദീ ബിസ്സമായി ബഅദ അബീ ഹനീഫ തബഉംയാരുഹു, അബൂ ഹനീഫ ഇമാമിന്റെ ശേഷം ലോകത്ത് വന്ന മുഴുവൻ പണ്ഡിതന്മാരും അവിടുത്തെ മക്കളാണ്, അവിടുത്തെ ശിഷ്യന്മാരാണ്. അങ്ങനെ അവരെല്ലാവരും പറഞ്ഞിട്ടുള്ള വലിയ വലിയ മഹാന്മാർ, കുത്തുബുകൾ, ഔസുകൾ, അവരെല്ലാവരും ഇവിടെ സുന്നത്തു ജമാഅത്ത് നിലനിർത്തി, അവരുടെ പിൻഗാമികളായ ഔലിയാക്കൾ നിലനിർത്തി, അവരുടെ പിൻഗാമികളായ സ്വാലിഹീങ്ങൾ ഖിയാമത്തു നാൾ വരെ ഇങ്ങനെ സുന്നത്തു ജമാഅത്ത് ഇവിടെ നിലനിർത്തുക തന്നെ ചെയ്യും. അതിന് യാതൊരു സംശയവും വേണ്ട. അതിന് ആര് എതിർത്താലും അല്ലാഹു മുത്തിമ്മു നൂരിഹി വലവ് കരിഹൽ കാഫിറൂൻ, സത്യനിഷേധികൾ എത്ര വെറുത്താലും അല്ലാഹുവിൻ്റെ നൂറ്, അല്ലാഹുവിൻ്റെ വെളിച്ചം, ആ വെളിച്ചം ഇവിടെ ഉണ്ടാകുമെന്ന് അതാ പരിശുദ്ധ ഖുർആൻ പറയുന്നു. അതാണ് ഇന്നാഅതൈനാകൽ കൗഥർ, ഓ നബിയെ തങ്ങൾക്ക് ധാരാളമായി ഗുണം നാം നൽകിയിരിക്കുന്നു എന്ന് ഖുർആൻ പറഞ്ഞ ഈ വാക്കിന്റെ അർത്ഥത്തിൽ ബഹുമാനപ്പെട്ട ഇമാം ഫഖ്റുദ്ദീൻ റാസി റഹിമഹുല്ലാ പറഞ്ഞു, അല്ലാഹുവിൻ്റെ റസൂലിന് അല്ലാഹു തആല കൊടുത്ത ഏറ്റവും വലിയ ഖൈർ, ആ ഖൈറിൽ പെട്ടതാണ് ഒന്ന്, മഖാഉ അഹ്ലി ബൈതിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിന്റെ കുടുംബ പരമ്പര ബാക്കിയാവൽ ഖിയാമത്ത് നാൾ വരെ. രണ്ടാമത്തെ ഖൈറ് കദീറാണ് മഖാഉൽ ഉലമാഇൽ ഖായിമീന ബിസുന്നതിഹി, റസൂലുള്ളാഹിന്റെ സുന്നത്ത് കൊണ്ട് നിൽക്കുന്ന ഉലമാക്കൾ ഇവിടെ ഉണ്ടാകും. അതും അല്ലാഹുവിന്റെ റസൂലിന് കൊടുത്തിട്ടുള്ള വലിയ ഭാഗ്യമാണ് എന്ന്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങളെല്ലാവരും അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിൽ അടിയുറച്ചു നിൽക്കണം. ബഹുമാനപ്പെട്ട ശൈഖുന സി എം വലിയുള്ളാഹി അവർകൾ, അവർ വലിയ സുന്നത്തി ജമാഅത്തിൻ്റെ നേതാവാണ്, വലിയാണ്, യാതൊരു സംശയവുമില്ല, കുതുബാണ്, വലിയ സ്ഥാനമുള്ളവരാണ്. അവരുടെ പേരിലുള്ള ഈ മഹത്തായ സ്ഥാപനത്തോട് നാം മഹബത്ത് കാണിച്ചാൽ അവരോട് മഹബത്ത് കാണിക്കലാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഈ മഹത്തായ സ്ഥാപനത്തെ അങ്ങേയറ്റം സഹായിക്കണമെന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. അൽഹംദുലില്ലാഹ്, എല്ലാ രംഗത്തും നല്ല വിജയം നേടിയ വിദ്യാർത്ഥികൾ റാങ്ക് നേതാക്കൾ എല്ലാം വാർത്തെടുക്കാൻ കഴിയുന്ന ഈ മഹത്തായ സ്ഥാപനം, അവർക്കൊരു ലൈബ്രറി വേണം, ഒരു കുതുബ്ഖാന വേണമെന്ന് ആവശ്യമുണ്ട്. അത് ഇതിൻ്റെ മുകളിൽ നിർമ്മിക്കുന്നു. നിങ്ങളെല്ലാവരും സഹായിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തി ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദ് വഅല ആലി വഅസ്ഹാബി സയ്യിദിന മുഹമ്മദ്. അല്ലാഹുമ്മ ജഅൽ ജമ്മന ഹാദാ ജമ്മൻ മർഹൂമ وتفرقنا من بعده تفرقا معصوما ارحم الراحمായ ملك الملوكായ الله സാധുക്കളായ ഞങ്ങളുടെ എല്ലാ ദോഷങ്ങളും പുറത്തു തരണം റഹ്മാനെ. ഞങ്ങളുടെ മാതാപിതാക്കളെ ദോഷങ്ങൾ പുറക്കണം റഹ്മാനെ. ഞങ്ങളുടെ ഉസ്താദുമാരെ ദോഷം പുറക്കണം റഹ്മാനെ. ശിഷ്യന്മാരെ ദോഷം പുറക്കണം റഹ്മാനെ. ഞങ്ങളുടെ ഭാര്യ സന്താനങ്ങളെ ദോഷം പുറക്കണം റഹ്മാനെ. ഞങ്ങളുടെ ജ്യേഷ്ഠാനുജന്മാർ, കുടുംബങ്ങൾ, ബന്ധുക്കൾ, പ്രിയക്കാർ, ഞങ്ങളെ സഹായിച്ചവർ, ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ, ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നവർ എല്ലാവരുടെയും ദോഷങ്ങൾ പുറത്തു തരണം റഹ്മാനെ. ഞങ്ങളുടെ ഖൈറായ എല്ലാ ഉദ്ദേശങ്ങളും സാധിപ്പിക്കണേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ ഖൈറായ ഉദ്ദേശം പൂർത്തിയാക്കണേ അള്ളാ. ഞങ്ങളെ രോഗങ്ങളൊക്കെ ശിഫയാക്കണേ അള്ളാ. അർഹമുറായ്മ ഒരുപാട് ആൾ മെഡിക്കൽ കോളേജിലും മറ്റ് ആശുപത്രികളിലും എല്ലാമുണ്ട്. നമ്മുടെ എറണാകുളം അഹമ്മദ് കുട്ടിയാജിയുടെ ഭാര്യ വളരെയധികം സീരിയസായ രോഗത്തിലാണ്. അർഹമുറായ്മ, അവർക്കൊക്കെ നീ ശിഫ കൊടുക്കണേ അള്ളാ. ശിഫ കൊടുക്കണേ അള്ളാ. അവർക്ക് നീ ശിഫയാക്കണേ അള്ളാ. അടുത്തവനെ മഹൂഫായ ഒരു രോഗവും ഞങ്ങൾക്ക് നൽകല്ലേ അള്ളാ. ഇപ്പോൾ ഉണ്ടായിരുന്ന മുസീബത്ത് പോലത്തെ അല്ല,
വലിയ മുസീബത്തുകളൊന്നും ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ. ഭൂമി കുലുക്കവും അതുപോലെ ഭൂമി പൊട്ടലും അതേപ്രകാരം മറ്റ് കോലം മറിക്കലും തുടങ്ങിയ യാതൊരു വിഷമങ്ങളും ഞങ്ങൾക്ക് ഉണ്ടാവല്ലേ അല്ലാ, തരല്ലേ അല്ലാ. പകർച്ചവ്യാധി നീ നൽകല്ലേ അല്ലാ. ക്യാൻസർ രോഗം, കിഡ്നി രോഗം, ഹാർട്ട് രോഗം, ട്യൂമർ തുടങ്ങിയ എല്ലാ രോഗങ്ങളും തൊട്ടും ഞങ്ങളെ നീ കാക്കണേ അല്ലാ. ഞങ്ങൾ നീ രക്ഷപ്പെടുത്തണേ അല്ലാ. ഞങ്ങൾക്ക് സലാമത്ത് നൽകണേ അല്ലാ. ഞങ്ങൾക്ക് ദീർഘായുസ് നൽകണേ അല്ലാ. ആഫിയത്ത് നൽകണേ അല്ലാ. ഈ സ്ഥാപനത്തിലേക്ക് സംഭാവന നൽകിയ എല്ലാവർക്കും നീ ബർക്കത്ത് ചെയ്തു കൊടുക്കണേ അല്ലാ. ഇവിടെ സദസ്സിൽ വന്ന് ഇരുന്ന് സദസ്സ് വലുതാക്കി തന്ന അത് തന്നെ വലിയ സംഭാവനയാണ്. ആ സംഭാവനകൾക്കെല്ലാം നീ അർഹമായ പ്രതിഫലം നൽകണേ അല്ലാ. നീ സലാമത്ത് നൽകണേ അല്ലാ. പഠിച്ചവരെ, ഞങ്ങളെ എല്ലാവരുടെയും ഈമാനും തക്കുവയും ഏറ്റിയേറ്റി തരണം റഹ്മാനെ. ഞങ്ങൾക്ക് എല്ലാ സമയത്തും നീ തുണയാവണേ അല്ലാ. സാഹിര്യങ്ങളെ സെഹറിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാ. ചതിയന്മാരെ ചതിയിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാ. സർവ്വ കൊടുക്കിൽ നിന്നും കണിവലകളിൽ നിന്നും രക്ഷപ്പെടുത്തണേ അല്ലാ. ഞങ്ങളുടെ എല്ലാ ഹൈറായ ഉദ്ദേശങ്ങളും പെട്ടെന്ന് സാധിപ്പിക്കണം റഹ്മാനെ. ഞങ്ങളുടെ സ്ഥാപനങ്ങളെല്ലാം നീ അഭിവൃദ്ധിപ്പെടുത്തി തരണം റഹ്മാനെ. മർക്കസ് സഖാഫത്തി സുന്നിയയിലേക്ക് സംഭാവന ചെയ്തവരും നേർച്ചയാക്കിയവരും എല്ലാവർക്കും ഈ സ്ഥാപനത്തിലേക്ക് സംഭാവന ചെയ്തവരും നേർച്ചയാക്കിയവരും മറ്റ് ഞങ്ങളുടെ സ്ഥാപനങ്ങളിലേക്കെല്ലാം തരുന്നവർക്കും എല്ലാം നീ ബർക്കത്ത് ചെയ്യണേ അല്ലാ. എല്ലാവർക്കും നീ ബർക്കത്ത് ചെയ്യണേ അല്ലാ. ആഫിയത്ത് നൽകണേ അല്ലാ. ഗൾഫ് രാജ്യങ്ങളിലെല്ലാം വളരെ പ്രതിസന്ധിയാണെന്ന് കേൾക്കുന്നു. അവിടെ എല്ലാം നീ ബർക്കത്ത് കൊടുക്കണേ അല്ലാ. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ സൗദിയിൽ നിന്ന് ഒരാൾ 100,000 റുപ്യൻ്റെ 165 ചെക്ക് കൊടുത്ത് അയച്ചിട്ടുണ്ട്. പൂർവ്വ വിദ്യാർത്ഥികൾ സംഘടിപ്പിച്ചതാണ്. അള്ളാഹു തആല അവർക്കെല്ലാം ബർക്കത്ത് ചെയ്ത് കൊടുക്കട്ടെ. അവർക്കെല്ലാവർക്കും അള്ളാഹു തആല ബർക്കത്ത് ചെയ്ത് കൊടുക്കട്ടെ. പൂർവ്വ വിദ്യാർത്ഥികൾക്കൊക്കെ അള്ളാഹു നിഅമത്ത് ചെയ്ത് കൊടുക്കട്ടെ. വടകര മുഹമ്മദ് ഹാജി തങ്ങളുടെ ഒരു ഖാദിമായ ഇദ്ദേഹം, വടകര മുഹമ്മദ് ഹാജി തങ്ങൾക്ക് അള്ളാഹു ദർദനേറ്റി കൊടുക്കട്ടെ. അവരെ ദർദനെ അള്ളാഹു വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. അവരെ വർഗത്തുകൊണ്ട് അള്ളാഹു നമുക്ക് എല്ലാ ഗുണവും ചെയ്തു തരട്ടെ. അവിടുത്തെ ഒരു ഖാദിമായ ഇയാൾ ആരുണ്ട്? ഒരു 10,000 റുപ്യപ്പോ നമ്മളെ ഞാൻ ഇയാൾക്കെന്തും കൊടുക്കട്ടെ. നമ്മളായി തങ്ങളെ ഖാദിമാണ്, മൊപ്പൽക്കെന്തും കൊടുക്കണം. ആരുണ്ട് 10,000 റുപ്യ കുത്തുബഖാനകൾക്ക്? ആര്? വൈ പി മുഹമ്മദ് ഹാജി. അത് പിന്നെ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. പിന്നെ ആരുണ്ട്? രണ്ടാളെയും കൂടി അള്ളാഹു ശിഫയ്ക്ക് കൊടുക്കട്ടെ. അള്ളാഹു ശിഫ. ആരുണ്ടോ 10,000 റുപ്യ? ആര്? സിദ്ദീഖാജി. പാനൂര്. അല്ലാ, അസീസ് ഹാജി പാനൂര്. അപ്പോ കച്ചവടമൊക്കെ മോശത്തിലാണ്. അല്ലാ തന്നെ വർക്കത്ത് ചെയ്യട്ടെ, വർദ്ധിപ്പിച്ചു തരട്ടെ. റഷീദ് ഹാജി ചെറുപ്പ 10,000 റുപ്യ. അള്ളാഹു വർക്കത്ത് ചെയ്യട്ടെ, ഖൈറാദ്ദേശം എല്ലാം പൂർത്തിയാക്കട്ടെ. അങ്ങനെ ആരുന്ന അയാമ പിന്നെ വാങ്ങ. ഇപ്പൊ 10 കെടുക്കട്ടെ. പൂനൂർ അബ്ദുള്ള മൗലവി, പോലൂര് അബ്ദുള്ള മൗലവി 10,000 റുപ്യ. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ, അള്ളാഹു തആല സലാമത്താക്കട്ടെ. പിന്നെ
വേഗം പറയുകയാണെങ്കിൽ വണ്ടിക്ക് വേണോ മംഗലാപുരം പിന്നെ മുസ്തഫ ഹാജി മുട്ടം മുട്ടല്ലേ ആ ചൂട്ടാട് ആ ആ പുതിയങ്ങാടി 10,000 റുപ്യ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ അഷ്റഫ് പൂജാരി 10,000 അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ ഓർഗനൈസർ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ പിന്നെ ഉമ്മറാജി നാട്ടിക 10,000 റുപ്യ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ 10 ഉള്ളൂ സാറില്ല അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ അബൂബക്കറാജി പോയിലൂര് അല്ലാ ഇവിടെ ഉണ്ടോ 10,000 റുപ്യ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ മൊയീൻ പാലോളിത്തായ മൊയീനുദ്ദീൻ പാലോളിത്തായ അഞ്ചിര കരി അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ ആമീൻ അരിക്കിപ്പോ ഒരു പ്രയാസമല്ല എത്ര ആണെങ്കിൽ തരും ആൾക്കാർ സി എം അബൂബക്കർ സഖാഫി സി എം വലിയുള്ളാലെ അഞ്ചൻ്റെ മകന് 10,000 അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ അരി തങ്ങളെ ആ അരിയും വേണം കുർബാനയും വേണം എല്ലാം വേണം ഇനി എല്ലാവരും തരും ഇൻഷാല്ലാ ആ സ്ഥലം വയനാട് 2,000 റുപ്യ അള്ളാഹു